ദൈവനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ. 2020 സെപ്റ്റംബർ 13 ഞായറാഴ്ച സേവ്യാ സംഘ ദിനം. സ്ത്രീകൾ മാറ്റത്തിന് വരിയൊഴുക്കുന്നു എന്ന വിഷയമാണ് സഭയായി ചിന്തിക്കുന്നത്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:27-30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം. അതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കയാൽ ആശ്ചര്യപ്പെട്ടു എങ്കിലും നീ എന്തു ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തത് ഒക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മി, അവൻ പക്ഷേ ക്രിസ്തു ആകുമോ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. സുപരിചിതമായ വേദഭാഗമാണ്. യേശുവിനെ കണ്ട ശമര്യ സ്ത്രീയിൽ ഉണ്ടായ മാറ്റമാണ് പ്രതിപാദ വിഷയം. മാറ്റം പ്രയാസമാണ്. നിലവിലുള്ള സിസ്റ്റത്തെ മാറ്റുന്നതും ഇടവകയിലായാലും മറ്റു ജോലിസ്ഥലങ്ങളിലായാലും കുടുംബത്തിലായാലും ബുദ്ധിമുട്ടാണ്. നിലവിലുള്ളത് പരിചിതമായാണ്, അതിൽ ആർക്കും ആശങ്കയില്ല. മറിച്ച് മാറിയ സാഹചര്യം അപരിചിതമാണ്. അത് എന്താകുമെന്നുള്ള ആശങ്ക നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് നല്ല പങ്ക് ആളുകളും കംഫോർട്ട് സോണിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മാറ്റത്തെ എതിർക്കുന്നത്. ശമര്യ സ്ത്രീ യേശുവിനെ അടുത്തറിഞ്ഞപ്പോൾ അവളിലുണ്ടായ മാറ്റം ആ സമൂഹത്തെ തന്നെ മാറ്റിമറിച്ചു. മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ കീഴ്മേൽ മറിക്കുക എന്നതല്ല. കൊച്ചു കൊച്ചു മാറ്റങ്ങൾ, അതിലൂടെ ദേശത്തിനും കുടുംബത്തിനും അനുഗ്രഹമാവുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. സ്ത്രീകൾ മാറ്റത്തിന് വഴി ഒരുക്കുന്നവരാകണമെങ്കിൽ ആദ്യം തങ്ങളിൽ തന്നെ മാറ്റമുണ്ടാകണം. ശമര്യ സ്ത്രീയെ പോലെ നമ്മളിൽ മാറ്റമുണ്ടാകണമെങ്കിൽ ക്രിസ്തു നമ്മളിൽ ഉള്ളിൽ വസിക്കണം. ക്രിസ്തുവിനെ കൂടുതലായി അറിയണം. വിശ്വാസ ജീവിതത്തിൽ യേശുവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും നിശ്ചയം. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കട്ടെ. പ്രിയരെ, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മളുടെ കുടുംബങ്ങളിൽ പ്രവൃത്തി മേഖലകളിൽ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ഉണ്ടാകുവാൻ നാം മനഃപൂർവ്വമായി ശ്രമിക്കണം. അതിനുള്ള പ്രാപ്തി ലഭിക്കുവാൻ ക്രിസ്തുവിനെ ഇപ്പോൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ അറിയുവാൻ ശ്രമിക്കണം. അതിനായി തിരുവചന പഠനത്തിന് നാം സമയം കണ്ടെത്തണം. പനമൻ ഇമ്മാനുവൽ മർത്തോമ്മ ഇടവകയിലെ സേവ്യാ സംഘ അംഗങ്ങൾക്ക് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ആഴത്തിൽ നിന്നെ അറിയുവാൻ അതിലൂടെ മാറ്റത്തിന് വഴിയൊഴുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം.